ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് ഫ്ലൈയിംഗ് റൈസ് കാറായി എയർ സ്പീഡർ MK3 ഔദ്യോഗികമായി വെളിപ്പെടുത്തി. ഒരു പൂർണ്ണ വലുപ്പത്തിലുള്ള ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് വാഹനമാണിത്. ഇത് 2021 രണ്ടാം പകുതിയിൽ ഇത്തരത്തിലുള്ള ആദ്യ ഫ്ലൈയിംഗ് കാർ റേസിംഗ് സീരീസിൽ മത്സരിക്കും. ഈ സീരീസിൽ റിമോട്ട് കൺട്രോൾ ആളില്ലാ എയർ സ്പീഡർ MK3 റേസ് കാറുകളും ഉൾപ്പെടും. റിമോട്ട് കൺട്രോൾ റേസ് സീരീസിനായി എയർ സ്പീഡറിന്റെ സഹോദര കമ്പനിയായ അലൌഡ എയറോനോട്ടിക്സ് MK3 10 മോഡലുകൾ നിർമ്മിക്കും. മനുഷ്യരടങ്ങുന്ന ഒരു റേസിംഗ് സീരീസ് ഇതിനകം തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 2022 ഇത് നടക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റേസിംഗ് വിമാനത്തിന്റെ വികസനത്തിനും നിർമ്മാണത്തിനുമായി ഓട്ടോമോട്ടീവ് എയറോസ്പേസ് വ്യവസായത്തിൽ നിന്നും ജാഗ്വാർ ലാൻഡ് റോവർ, റോൾസ് റോയിസ് ബോയിങ് ബാബ്കോക്ക് ഏവിയേഷൻ എന്നിവയുൾപ്പെടെയുള്ള ചില പേരുകളിൽ നിന്നുള്ള സഹായവും നിർമ്മാതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ട്. എയർ സ്പീഡർ MK3 120 km വേഗത കൈവരിക്കാൻ കഴിയും. മാത്രമല്ല 4 കോണുകളിലും ഇരട്ട റോട്ടറുകൾ ഉള്ളതിനാൽ ഒരു സാധാരണ ഹെലികോപ്റ്ററിനേക്കാളും ചിറകുകളുള്ള വിമാനങ്ങളെക്കാളും വേഗത്തിൽ തിരിയാനും സാധിക്കും. വേഗത്തിലുള്ള വളവുകളിൽ ഏകദേശം 5G ശക്തി സൃഷ്ടിക്കാൻ ഒക്ടോകോപ്റ്ററിന് കഴിയും. 0 മുതൽ 100 km വേഗത കൈവരിക്കുന്നതിന് 2.8 സെക്കൻഡുകൾ മാത്രം മതിയെന്നും കമ്പനി അവകാശപ്പെടുന്നു. മത്സരമാണ് പുരോഗതിയെ നയിക്കുന്നത്. തങ്ങളുടെ റേസിംഗ് സീരീസ് സാങ്കേതിക വിദ്യയുടെ വരവ് വേഗത്തിലാക്കുന്നുവെന്ന് എയർ സ്പീഡറും അലൌഡ എയറോനോട്ടിക്സ് സ്ഥാപകനുമായ മാത്യു പിയേഴ്സൺ പറഞ്ഞു. അത് ക്ലീൻ എയർ പാസഞ്ചർ ഗതാഗതം സാധ്യമാക്കുന്നു. ലോജിസ്റ്റിക്, മെഡിക്കൽ ആപ്ലിക്കേഷനുകൾക്കായുള്ള നൂതന എയർ മൊബിലിറ്റി എന്നിവയും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രെയിമിനും പ്രധാന ബോഡിക്കും എയർ സ്പീഡർ MK3 കാർബൺ ഫൈബർ ഉപയോഗിക്കുന്നു. ഭാരം കുറഞ്ഞതോടൊപ്പം ക്രാഫ്റ്റ് ശക്തമാക്കുന്നത് ഇത് ഉറപ്പാക്കുന്നു. അങ്ങനെ പ്രകടനവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നു. ഈ വർഷാവസാനം ഈ ഫ്ലൈയിംഗ് റേസിംഗ് ഒക്ടോകോറുകളുടെ അരങ്ങേറ്റം ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.